നൂറ്റാണ്ടായി സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് തൃഷ കൃഷ്ണൻ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയ ലോകത്തേക്ക് എത്തിയ തൃഷയുടെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ജോഡി എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു തൃശയുടെ തുടക്കം മൗനം പേസിയതേ എന്ന ചിത്രത്തിലൂടെ നായികയായി എത്തിയ തൃഷയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കരിയറിൽ ചെറിയൊരു കാലയളവിലെ തുടർച്ചയായ പരാജയങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും നയൻറ്റി സിക്സ് പൊന്നീൻ സെൽവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു തൃഷ തുടർന്ന് ചെയ്ത ലിയോയും വൻ ഹൈപ്പ് നേടിക്കൊടുത്തു അജിത്തിനൊപ്പമുള്ള ബിഡാ മുയർച്ചി തഗ് ലൈഫ് മോഹൻലാലിനൊപ്പമുള്ള റാം എന്നിങ്ങനെ സൂപ്പർ താര ചിത്രങ്ങളാണ് തൃഷയുടേതായി ഇനി വരാനിരിക്കുന്നത് ഇത്രയും കാലത്തെ കരിയറിനിടയിൽ പലതരത്തിലുള്ള വിവാദങ്ങളും കിംവദന്തികളും ഒക്കെ തൃഷയ്ക്ക് നേരിടേണ്ടതായി വന്നിരുന്നു അതിനെയെല്ലാം വളരെ പക്വതയോടെയാണ് തൃഷ നേരിട്ടത് ഏറ്റവും ഒടുവിൽ ദളപതി വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് തൃശ പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പോലും വിവാദമായിരുന്നു തൃശയുടെയും വിജിയുടെയും ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അശ്ലീലമായി നിരവധി വാർത്തകൾ പുറത്തുവരികയും ചെയ്തു തൃഷയിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് വിജിയുടെ കുടുംബജീവിതത്തിന് നല്ലതെന്ന് ഒരു പ്രശസ്ത ഗായിക പറഞ്ഞതും വിവാദമായി ഇത്തരത്തിൽ നാല് ദിക്കിൽ നിന്നും വിമർശനങ്ങളും കിംബദന്തികളും വരുന്ന സാഹചര്യത്തിൽ തൃഷ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വൈറലാവുകയാണ് എന്തെങ്കിലും ധരിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ഭാരമാണ് എന്നാണ് പുതിയ ചിത്രങ്ങൾക്കൊപ്പം തൃഷ കൃഷ്ണൻ കുറിച്ചിരിക്കുന്നത് അത്രയേ ഉള്ളൂ ധൈര്യമായിരിക്കൂ എന്നിങ്ങനെയാണ് തൃഷയ്ക്ക് പിന്തുണ നൽകി കമൻ ബോക്സിൽ ആരാധകരും കുറിക്കുന്നത് വരലക്ഷ്മി ശരത് കുമാറിന്റെ വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി തയ്യാറായ ചിത്രങ്ങൾക്കൊപ്പമാണ് തൃഷയുടെ ഈ ഇൻസ്റ്റാഗ്രാം കുറിപ്പ് വന്നിട്ടുള്ളത് മുൻപ് തൃശയെക്കുറിച്ച് വിജയ് പറഞ്ഞ ചില വാക്കുകളും വൈറലായിരുന്നു ഇരുപതാം വയസ്സിൽ ഒരു പെൺകുട്ടി ഹീറോയിനാകുന്നത് വലിയ കാര്യമല്ല പക്ഷേ ഇരുപത് വർഷം ഹീറോയിനായി തുടരുക എന്നത് ചെറിയ കാര്യമല്ല ഇങ്ങനെയാണ് തൃശയെക്കുറിച്ച് വിജയ് പറഞ്ഞത് ഇന്നും അതേ തലയെടുപ്പ് വർഷം കഴിയുന്നതോറും കൂടുന്ന സൗന്ദര്യം ഉയരുന്ന താരമൂല്യം മിഴിവേറുന്ന അഭിനയം വിവാദങ്ങളിൽ നിറം വാങ്ങാതെ തൃശയുടെ ജൈത്രയാത്ര തുടരുകയാണ് എല്ലാ കാലത്തും ഒരുപോലെ മുൻനിര നായികയായി തന്നെ നിലനിന്നു പോകാൻ കഴിയുക എന്നത് നടിമാരെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ആദ്യ ചിത്രമായ ജോഡിക്ക് തൃശയ്ക്ക് കിട്ടിയ പ്രതിഫലം അഞ്ഞൂറ് രൂപയായിരുന്നു ഇന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായി തൃഷ മാറിയിട്ടുണ്ട് കോളിവുഡിൽ ജനപ്രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നായകമാരുടെ ഈ മെയ് മാസത്തിലെ കണക്ക് ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടപ്പോൾ ഒന്നാം സ്ഥാനത്ത് തൃഷയായിരുന്നു തൃഷയുടേതായി ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നവ ഏറെ പ്രതീക്ഷയുള്ള ചിത്രങ്ങളാണ് എന്നത് മാത്രമല്ല ഗില്ലി എന്ന സിനിമയുടെ റീറിലീസ് കൂടിയായിരുന്നു ഈ ലിസ്റ്റിൽ മുന്നിൽ വരാൻ കാരണം ഏപ്രിൽ മാസത്തിൽ നയന്താരിയായിരുന്നു ഈ ലിസ്റ്റിൽ മുന്നിൽ നിന്നത് നിലവിൽ തൃഷ അഭിനയിക്കുന്നതിൽ ഏറ്റവും കാത്തിരിക്കപ്പെടുന്ന ചിത്രം വിടാമുയർച്ചയാണ് അജിത്തിന്റെ നായികയായിട്ടാണ് തൃഷ ഈ സിനിമയിൽ എത്തുന്നത് മകിഴ് തിരുമേനിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ വമ്പൻ തുകയ്ക്കാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റ് പോയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് ഒ റൈറ്റ്സ് നേടിയത് ഒപ്പം ഓഡിയോ റൈറ്റ് സോണി മ്യൂസിക് സൗത്തും സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടിവിയും വലിയ തുകയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് വിജയുടെ ഗോട്ട് കമൽഹാസന്റെ ഇന്ത്യൻ ടു കൈദി ടു തുടങ്ങിയ ചിത്രങ്ങൾ കഴിഞ്ഞാൽ തമിഴകത്ത് ഏറ്റവും കൂടുതൽ കാത്തിരിക്കപ്പെടുന്ന ചിത്രം കൂടിയാണ് ി കമൽഹാസൻ മണിരത്നം കൂട്ടുകെട്ടിലെത്തുന്ന തഗ് ലൈഫിലെ തൃശിയുടെ കഥാപാത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾക്കായും ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ് ലോകേഷ് കനകരാജ് രജനീകാന്ത് കൂട്ടുകെട്ടിലെത്തുന്ന തലൈവർ വൺ സെവന്റി വൺ എന്നറിയപ്പെട്ടിരുന്ന കൂലിയിലും തൃശി ഉണ്ടാകും എന്നാണ് വിവരം അങ്ങനെ നോക്കിയാൽ തമിഴ് സിനിമയിൽ വരാനിരിക്കുന്ന ഒട്ടുമിക്ക ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെയും ഭാഗം കൂടിയാണ് തൃഷ്ട